ഭരണം വന്നാൽ ഏകാധിപത്യ ഭരണമാകുമെന്ന് അറിയുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ യു ഡി എഫിനെ വോട്ട് ചെയ്യുമെന്ന് എ കെ ആന്റണി. പിടിവാശിയും അഹങ്കാരവും ധൂർത്തുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. ന്യൂസ് എയ്റ്റീൻ പടനായകർ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി. ഇടതുപക്ഷക്കാർ അവരൊട്ടും യു ഡി എഫിനോട് ചോദിപ്പുള്ളവരല്ല, കോൺഗ്രസിനോട് ചോദിപ്പുള്ളവരല്ല. പക്ഷേ അവരും പറയുന്നു തുടർഭരണം വേണ്ട, തുടർഭരണം വന്നാൽ ഞങ്ങളുടെ പാർട്ടി നശിച്ചു പോകും, ബംഗാളിലെ ഞങ്ങളുടെ പാർട്ടിക്കുണ്ടായ തകർച്ച പോലെ കേരളത്തിൽ വരും. 35 വർഷം തുടർച്ചയായി ഭരിച്ചൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് സ്തംഭാവന ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശവക്കുഴിയോണ്ടി ആ സ്ഥിതി കേരളത്തിലുണ്ടാകും. കാരണം 5 വർഷം കൊണ്ട് തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രി ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അടുത്തു പോയി പോകാൻ പറ്റത്തില്ല, എം എൽ എവർക്കും പോലും പറ്റത്തില്ല. ഇനി 5 വർഷം കൂടി ഇവർ വന്നാൽ ഞങ്ങളുടെ പാർട്ടിയുടെ മേലെ നിയന്ത്രണം ആർക്കും കാണത്തില്ല. എൽ ഡി എഫ് മാറും. ഇനിയൊരു 5 വർഷം കിട്ടിയാൽ തനി ഏകാധിപത്യ ശൈലിയിലേക്ക് പോയൊരു ഗവൺമെൻറ്റായിട്ട് മാറും, ആർക്കും തിരുത്താൻ വയ്യാത്തൊരു ഗവൺമെൻറ്റായിട്ട് മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി ഇല്ലാത്ത കേരളമാകുമെന്ന് എ കെ ആന്റണി. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒ രാജഗോപാലിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. രാജഗോപാലിന് കിട്ടിയ വോട്ട് കുമ്മനത്തിന് ലഭിക്കില്ല, നേമത്തെ കെ മുരളീധരൻ ജയിക്കും. നേമത്തെ ജനങ്ങൾക്ക് കെ കരുണാകരനോടുള്ള വൈകാരിക ബന്ധമുണ്ട്. ന്യൂസ് എയ്റ്റീൻ പടനായകർ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി. നേമത്ത് താപര അന്ന് വിജയൻ കാരണം സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് എന്തോ രാജഗോപാലിനോട് പ്രത്യേക ഒരു ഇവിടുത്തെ റെയിൽവേ മന്ത്രി കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. രാജഗോപാലിൻ്റെ പെരുമാറ്റം എല്ലാം കൊണ്ട് രാജഗോപാലിനോട് ഒരുപാട് ഇലക്ഷൻ തോറ്റു, ഇവിടെ ജയിക്കിട്ടെന്ന് ഒരു സിമ്പതി തോന്നി. അങ്ങനെ രാജഗോപാലിന് കിട്ടിയ ആരും ഒരിതും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നേമത്ത് ഇത്തവണ കെ കരുണാകരൻ്റെ മകൻ, ബഹുമന്നായ കെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ ജയിക്കും. കാരണം നേമത്തുകാർക്കും തിരുവനന്തപുരത്തുകാർക്കും വൈകാരികമായൊരു ബന്ധം കരുണാകരനോടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ബഹുമന്നായ കരുണാകരൻ്റെ മകൻ മുരളീധരൻ നേമത്ത് ജയിക്കും. അതുകൊണ്ട് ഒരു ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി ഇല്ലാത്തൊരു കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാൻ പോകുന്നത്, അതാണ് സംഭവിക്കാൻ പോകുന്നത്. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് സി പി എമ്മിന് അനുകൂലമായി മറിക്കുമെന്ന് എ കെ ആന്റണി. കോൺഗ്രസിനെ എങ്ങനെയും ഇല്ലാതാക്കാൻ വേണ്ടി മോദിയും അമിത്ഷായും തന്നെ അതിനുള്ള നിർദ്ദേശം നൽകും. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നതാണ് ബി ജെ പി ലൈൻ. ന്യൂസ് എയ്റ്റീൻ പടനായകർ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി. കോൺഗ്രസ് ഗവൺമെൻറ്റുകളില്ലാത്ത ഇന്ത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തോൽപ്പിക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായി കോൺഗ്രസിന് വീണ്ടും ഒരു പുനർജീവൻ നൽകാൻ തയ്യാറാകുമോ? ശത്രുവിൻ്റെ ശത്രു മിത്രം. അതുകൊണ്ട് എൻ്റെ ബലമായ സംശയം, ഇപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ മല്ലയുദ്ധം കാണിക്കുന്നുണ്ടെങ്കിലും അതിനൊരു പ്രതീതി കാണിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിൽ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ശക്തമായി മത്സരിക്കുന്ന മത്സരം നടക്കുന്ന ചില കോൺസ്റ്റിറ്റ്യൻസികളിൽ, തീവാറുന്ന മത്സരം നടക്കുന്ന ചില കോൺസ്റ്റിറ്റ്യൻസികളിൽ നരേന്ദ്രമോദി അമിത്ഷായും പറയും മാർക്സിസ്റ്റുകാരെ നമുക്ക് ഇഷ്ടമില്ലാത്തവരാണ്, പക്ഷേ കോൺഗ്രസ്സാണ് മുഖ്യ ശത്രു, നമുക്ക് നമ്മുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള സീറ്റുകളിൽ നിങ്ങളുടെ ബി ജെ പിയുടെ കുറെ വോട്ട് മറിച്ചു കൊടുത്ത് മാർക്സിസ്റ്റുകാർ ജയിച്ചോട്ടെ, എന്നാലും കോൺഗ്രസ് നോക്കട്ടെ, ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു